അവര് തമ്മിലാ ചേര്, അതേ ചേരും. ഞാൻ വെറും ഫ്രണ്ട്, ബോഹം പറഞ്ഞാ ശരി, ഇതൊരു വെക്കേഷൻ ഇവന്റ്, അത്രയേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റൂടാ നിനക്ക്? ഇല്ല, പക്ഷേ എടാ, മറക്കാനും പൊറുക്കാനും നീ എന്ത് തെറ്റാ ചെയ്തത്? ഇഷ്ടപ്പെട്ടു പോയതോ അതോ സ്നേഹിച്ചു പോയതോ? ആ റിസോർട്ടിൽ കാണും അവര്, കേറി ചെന്ന് മുഖത്ത് നോക്കി പറടാ, എന്നിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വാ, അതാ ഇപ്പൊ വേണ്ടത്. അതെ, മുള്ളിനെ മുള്ളോണ്ടെടുക്കണം, അല്ലാതെ മീശ വെച്ച് ആണെന്ന് ഞെളിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി സമയം കളയണ്ട, ഉടനെ പോയി പറയണം. സത്യത്തിൽ മീരയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് പോലും ഇപ്പൊ എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടം അവളെ, അവൾക്ക് നിന്നെ ഇഷ്ടാ. അവളോട് ഇഷ്ടമല്ലാത്തത് ഇപ്പൊ നിനക്ക് മാത്രമാ. അതാ ശരി, ഇട്ടെറിഞ്ഞു പോണെങ്കിൽ പോട്ടെന്ന് നിന്റെ മനസ്സിൽ പല്ലേടാ. നീ ഒരു ചതിയൻ. തോന്നിയോസം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ നെഞ്ചി ചവിട്ടിയാ അയാളോളെ ഇറക്കിക്കൊണ്ട് പോയത്. എനിക്ക് ഇഷ്ടമാ അവളെ, ഒരുപാട് ഇഷ്ടമാ. എന്നാ ഡോളർ അവളുടെ തന്തയും കേൾക്കുമ്പോ നെഞ്ചു നിവർത്തി എന്ന് പറയടാ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഇറങ്ങ്, ഇറങ്ങടാ. നീ അധികാരത്തോടെ പറഞ്ഞ മീരയുണ്ടല്ലോ, കണ്ട നാടുനിരങ്ങളെ കാണാൻ കാത്തിരിക്കുന്നവളല്ല. ആരാ ഇവരെ ഇതിനകത്തേക്ക് വിട്ടത്? അതെ സർ, ഇവിടെ കയറി വന്ന് പ്രശ്നമുണ്ടാക്കാൻ നിന്നെ വിട്ട നിന്റെ തന്ത മുല്ലശ്ശേരി മാധവ മനോന്ദനെ നേരിട്ട് വന്നാലും എന്നെ കാണണമെങ്കിൽ എന്റെ സമ്മതം വേണം. ആരും പറഞ്ഞയച്ചിട്ടല്ല ഞാൻ വന്നത്, സ്വന്തം ഇഷ്ടത്തിന്. കാണാമെന്നവരെ കണ്ടിട്ടേ ഞാൻ പോകും. തടയാൻ വന്ന നാണക്കേട് എനിക്കല്ല, നിങ്ങൾക്ക്. എന്നെ നാണം കെടുത്താൻ മാത്രം എന്തുണ്ട് നിന്റെ കയ്യിൽ? കാറ്റത്ത് പറന്നു വീണ് കടുംപാറയിൽ മുളച്ച വിത്താജാൻ, അത് നിന്റെ തന്ത മാധവ മേനോന് നന്നായി അറിയാം. പയ്യോ, കുറെ എംബോക്കികളെയും കൂട്ടി വന്നിരിക്കുന്നു, പിടിച്ചിറക്കി വിടണോ ഇവരെ? അടുക്കരുത്, ഞാൻ ഈ മനുഷ്യനെ തല്ലാനോ കൊല്ലാനോ വന്നതല്ല. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ, അവളെ കാണാൻ വന്ന, അത് തടയാൻ വന്ന, ആരെയും വെറുതെ വിടില്ല. ഏരപ്പാളി, പട്ടണത്തിൽ പഠിച്ച പെൺകുട്ടികള് അടുത്തിടപഴകി സംസാരിച്ചു എന്നൊക്കെ വരും, അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ തല്ലി കൊന്നുകളയും ഞാൻ. തൊടില്ലെന്നെ, ആരുടെ മുന്നിലും ചങ്കൂറ്റത്തോടെ വിളിച്ച് പറയും ഞാൻ. പറിച്ചെടുത്തോ, എന്നിട്ട് പണം നോക്കി പുറം പൂച്ച് നോക്കി ആർക്ക് വേണേ കെട്ടിച്ചെടുത്തോ. പക്ഷെ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ആ പിള്ളേരത്ര ശരിയല്ല, ഇവിടെ വന്ന് ശല്യപ്പെടുത്താനും മാത്രം ചങ്കൂറ്റം കാണിച്ചില്ല എനിക്ക് അരിശം. അപ്പോഴേക്കും പരാതി എത്തിയോ? അത്രക്കൊന്നുമില്ലടോ, മൊത്തം ഒരു ഫോൾ പ്ലേ നിലവിലുണ്ടെന്ന് മാത്രം, അതെനിക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. വിട്ടുകളാ, അവന്മാരെ ഞാൻ നോട്ടം വിട്ടിട്ട് കുറച്ചു നാളായി. തന്നോട് കുതിര കയറി നിറഞ്ഞപ്പോ പൊക്കിയാലോന്ന് കരുതിയതാ, പിന്നെ തന്നോട് ചോദിച്ചില്ല എന്ന് വേണ്ട, അതാ വന്നത്. പിന്നെ കുശലം പറഞ്ഞിട്ട് ആവാല്ലോ, നല്ല നാല് പൂശിന്റെ കുറവുണ്ടാ പൂവാലന്മാർക്ക്. അത് വളർത്തു ദോഷമാ, മാധവന്റെ മോനായി പോയില്ലേ, അതുകൊണ്ട് അത് അവിടെ അവസാനിപ്പിച്ചു. എന്നാൽ അങ്ങനെ, പക്ഷെ ഇനി എന്തെങ്കിലും യുവമാർ ഒപ്പിച്ചെന്നറിഞ്ഞാൽ ബാക്കി ഞാൻ കൈകാര്യം ചെയ്തു.